ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനെ കുറിച്ചാണ്. ഹൈ ബൂസ്റ്റർ 1130 എന്ന് പറഞ്ഞ ഒരു മെഷീനാണിത്. എൻ്റെ പിറകിൽ കാണുന്ന ഇതാണ് ആ മെഷീൻ. ഇത് ഇലക്ട്രിക്കലി പവേഡ് മെഷീനാണ്. ഇത് ഇപ്പോൾ PTO വെച്ചിട്ട് ട്രാക്ടറിലും വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ പുല്ലുകൾ ആണ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുല്ലുകളാണിത്. ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് പൗഡർ രൂപത്തിലാക്കിയിട്ട് ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന ഈ ഭാഗം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് മെഷീൻ്റെ. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കൺട്രോൾ ലിവേഴ്സാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ബോക്സിനകത്തൊരു ഒരു ഗവർണറുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ഈ കൺവെയർ. ഇതൊരു അഡ്ജസ്റ്റബിൾ കൺവെയറാണ്. ഇത് നമ്മൾ ഒരാ വ്യത്യസ്ത ആംഗിളിൽ മടക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടൊക്കെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി കൊണ്ടാവുന്ന അതിന് വേണ്ടിയിട്ട് ഹൈഡ്രോളിക് സിലിണ്ടറൊക്കെയാണ് കാണുന്നത്. ഇതുപോലെയുള്ള പുല്ലുകൾ പ്ലാസ്റ്റിക് റോപ്പിൽ ഇങ്ങനെ സ്ക്വയറിലായിട്ടാണ് വരല്. സ്ക്വയറിൻ്റെ റൗണ്ട് ബണ്ടിലായിട്ടും വരും. എന്നിട്ട് ആ പ്ലാസ്റ്റിക് റോപ്പ് നമ്മൾ അഴിച്ച് കളഞ്ഞതിന് ശേഷം ലോഡർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഡ് ഈ നേരത്തെ പറഞ്ഞ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ലോഡ് ചെയ്യാം. എന്നിട്ട് പൊടിച്ചിട്ട് ആ കൺവെയർ വഴി ഡിസ്ചാർജ് ആവും. നമ്മൾ കാണിക്കാം. ഹൈ ബൂസ്റ്റർ 1130 ബിഗ് ബൈറ്റ് എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ഫിൽട്ടർ ഗ്രില്ലുണ്ട്. വല്ല കല്ലോ മെറ്റലോ ഒക്കെ അകത്ത് പോകാതെ ആ ബ്ലേഡ് കേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രില്ല് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് എത്തുമ്പോഴാണ് പൊടിയുന്നത്. പിന്നെ ഒരു വലിയൊരു മോട്ടറുണ്ട്. 300 HP ഒരു മോട്ടറും ഒരു ആക്സിലറി 10 HP ഒരു മോട്ടറും ഒരു കൂളിംഗ് സിസ്റ്റമാണ് അവിടെ കാണുന്നത്. ഇതൊരു ഹൈഡ്രോളിക് ഡ്രൈവ് സിസ്റ്റമാണിത്. ഇത് മടക്കേണ്ട സംഭവം ബോഡി ടിൽറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു ഹൈഡ്രോളിക് ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറാടെക് എന്ന് പറഞ്ഞിട്ട് ഒരു USA കമ്പനിയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്ന മെഷീന്. ഇവിടെ ഇതിലാണ് ആ പുല്ല് കട്ടുന്ന കട്ടാവുന്ന ബ്ലേഡാണ്. ഹാമർ മിൽസാണിത്. ഇതിൻ്റെ ഇടയിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് പുല്ല് കട്ടാവുന്നത്. എന്നിട്ട് കട്ടായതിന് ശേഷം ഒരു ഫിൽട്ടർ ഗ്രില്ല് കാണാം. അത് വഴി താഴോട്ട് കട്ടായ പുല്ലുകൾ താഴേലേക്ക് പോകും. അവിടെ നിന്നൊരു ബെല്ലിയോഗർ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അന്നേരം അത് ബെൽറ്റ് വഴി ഡിസ്ചാർജ് ആവുക ചെയ്യാം. പിന്നീട് നേരത്തെ പറഞ്ഞ ഒരു 300 HP മോട്ടർ ഡ്രൈവ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണത്. അത് ബെൽറ്റ് വഴി ഈ റോട്ടറിന് ഡ്രൈവ് കൊടുക്കും. പിന്നീട് ഒരു ഹൈഡ്രോളിക് പമ്പുണ്ട്. ഇതാണ് ഈ ആ ബോഡീനെ മെയിൻ ബോഡി ആ ഫില്ല് പുല്ല് ചെയ്യുന്ന പിന്നെ ഫില്ല് കറക്കുന്നത്. ഇവിടെ ഒരു സേഫ്റ്റി കമാൻഡ് സ്വിച്ച് ഉണ്ട്. ഇത് വന്ന് മുകളിലെ ബോഡി ഇതിൽ വന്ന് പ്രസ്സായാലുള്ളൂ, സ്വിച്ച് ഓൺ ആവുള്ളൂ. പിന്നീട് ഇതൊരു 300 L ഹൈഡ്രോളിടേക്കാണ്. ഇതിൻ്റെ മറ്റ് ആക്സിലറി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മടക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ മേലത്തെ ബോഡി താഴ്ത്തിയതിന് ശേഷം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുല്ല് വന്ന് ഈ ആ മേലെ കാണുന്ന ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ ഈ താഴെ കറങ്ങി വന്ന് ബ്ലേഡിൽ ടച്ച് ആകുമ്പോഴാണത്.